ചൈനയുടെ പക കത്തി ജ്വലിക്കുകയാണ്. തായ്വാനെ കീഴ്പ്പെടുത്തിയ തീരു എന്ന ദൃഢ നിശ്ചയത്തിലാണ് ചൈന. ഒറ്റയടിക്ക് ഒന്നും രണ്ടുമല്ല 66 വിമാനങ്ങളാണ് ചീറിയടുത്തത്. 24 മണിക്കൂറിൽ ദ്വീപിന് ചുറ്റും വലിയ സന്നാഹങ്ങളാണ് ചൈന തീർത്തത്. ഇത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തായ്വാന് ചുറ്റും ദിവസേന സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന ചൈന സ്വയം ഭരിക്കുന്ന ദ്വീപ് തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്നാണ് അവകാശപ്പെടുന്നത്. തായ്വാനെ കീഴ്പ്പെടുത്തിയല്ലാതെ പിന്നോട്ടില്ല എന്ന നീക്കത്തിൽ തന്നെയാണ് ചൈന. തായ്വാനെ നിയന്ത്രണത്തിലാക്കാനുള്ള ബലപ്രയോഗം തങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും ചൈന പറയുന്നുണ്ട്. സമാധാനത്തിന്റെ പാതയെങ്കിൽ അങ്ങനെ, അതല്ലാത്ത പക്ഷം ബലപ്പെടുത്തണമെങ്കിൽ അങ്ങനെയും. 66 ചൈനീസ് വിമാനങ്ങളും കപ്പലുകളും തായ്വാന് ചുറ്റും അണിനിരുന്നത് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചത്. പ്രധാന ദ്വീപിനും തായ്പേ നിയന്ത്രണത്തിലുള്ള കിൻമൻ, അതേപോലെ മാറ്റ്സു, വുഖിയു, ഡോങ്ങിൻ എന്നീ ദ്വീപുകൾക്കും ചുറ്റുമാണ് ചൈന കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് വൻ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. പുതിയ പ്രസിഡന്റ് വില്യം ലായ് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് തായ്വാനിൽ പൂർണ്ണതോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ചൈന തായ്വാന് ചുറ്റും വലിയ സൈനിക അഭ്യാസങ്ങൾ ആരംഭിച്ചത്. ഈ അഭ്യാസങ്ങൾ പ്രശ്നത്തിന്റെ കാതൽ എന്താണ് എന്ന് ശക്തിപ്പെടുത്തുന്നുമുണ്ട്. സ്വയംഭരണത്തിലുള്ള തായ്വാന് മേലുള്ള ചൈനയുടെ അവകാശവാദം ആരാലും പിന്തിരിപ്പിക്കാനാകാത്തതാണ്. എന്നാൽ തായ്വാനിലെ ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങളെ ഒരു പ്രത്യേക രാഷ്ട്രത്തിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തായ്വാന്റെ പദവി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. തായ്വാൻ ചൈനയിൽ നിന്ന് മാറി അതിൻ്റെതായ ഭരണഘടനയും അതേപോലെ തന്നെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ചൈന തായ്വാന്റെ മേൽ അധികാരം, അതായത് ഒരു തങ്ങളുടേതാണ് എന്ന രീതിയിൽ ഒരു ആധിപത്യം സ്ഥാപിക്കുവാനാണ് ഇക്കണ്ട കോപ്രായങ്ങളും അഭ്യാസങ്ങളും ഒക്കെ കാണിച്ചു കൂട്ടുന്നത്. തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി കാണുകയും ഏതു വിധേനയും അതിനെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുമാണ് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായ ഒരു പുനരേകീകരണത്തിനാണ് ചൈന തായ്വാനെ നിർബന്ധിക്കുന്നത്. തായ്വാനിലെ വ്യോമ പ്രതിരോധ ഐഡന്റിഫിക്കേഷൻ സോണിലേക്ക് പതിവ് വ്യോമ നാവിക നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ തായ്വാന് ചുറ്റുമുള്ള സൈനിക പ്രവർത്തനങ്ങൾ ചൈന ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തായ്വാന്റെ സുരക്ഷയ്ക്കുള്ള പ്രതിജ്ഞാബദ്ധത അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഉറപ്പിന് മറുപടിയായി ആയുധ വിൽപ്പനയും സൈനിക സഹകരണവും ഉൾപ്പെടെയുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാ രാജ്യങ്ങളെയും അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ചൈന തായ്വാന് മേൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്നത്. തുടർച്ചയായുള്ള പ്രകോപനങ്ങളിലൂടെ തായ്വാനെ കീഴ്പ്പെടുത്താമെന്ന ആത്മവിശ്വാസമാണ് ചൈനയ്ക്കുള്ളത്. പക്ഷേ തായ്വാൻ അതിന്റെ പ്രത്യേക സ്വാതന്ത്ര്യവും ജനാധിപത്യ സംവിധാനവും നിലനിർത്തുന്നു. ജനസംഖ്യയുടെ ഭൂരിഭാഗവും അവരുടെ രാജ്യത്തിന് വേണ്ടി ശക്തമായി പിന്തുണയ്ക്കുന്നുമുണ്ട്. ചൈനയുടെ സൈനിക ഭീഷണികൾക്ക് മറുപടിയായിട്ട് തായ്വാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും അന്താരാഷ്ട്ര സാന്നിധ്യവും പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയുമാണ്. അപ്പോ സമാധാനപരമായ മാർഗങ്ങൾ പരാജയപ്പെട്ടാൽ തായ്വാനെ പ്രധാന ഭൂപ്രദേശവുമായി വീണ്ടും ഒന്നിപ്പിക്കാൻ ബലപ്രയോഗമോ വൻ യുദ്ധമോ നേരിടേണ്ടി വന്നാലും, അല്ലെങ്കിൽ അത് പൊട്ടിപ്പുറപ്പെടുവിക്കുവാനും ചൈന മടിക്കില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. നാവിക മിസൈൽ സേനകളെ കെട്ടിപ്പടുക്കുന്നത് ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ചൈന നവീകരിക്കുന്നുണ്ട്. തായ്വാനിലും മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലും ഇത് വലിയ ആശങ്കയും ഉയർത്തിയിട്ടുണ്ട്. ചൈനയുടെ ആശങ്കകൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ഒരു ചൈന നയം വെല്ലുവിളിക്കപ്പെട്ടു എന്നതാണ് അവർ പറയുന്നത്. ഒറ്റ ചൈന നയത്തിലാണ് ചൈന ഊന്നി നിൽക്കുന്നത്. തായ്വാന്റെ നിലവിലുള്ള നയതന്ത്ര ബന്ധവും അതേപോലെ മറ്റ് സംഘടനകളിലെ അംഗത്വവും ഒക്കെ ചൈനയുടെ ഒറ്റ ചൈന നയത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. തായ്വാന് നിരവധി രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമുണ്ട്. കൂടാതെ ഓസ്ട്രേലിയ, കാനഡ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ജപ്പാൻ, ന്യൂസിലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളുമായി കാര്യമായ ബന്ധമാണ് അവർ വെച്ചു പുലർത്തുന്നത്. ചൈനയെ പ്രതിരോധിക്കുന്ന കരാറുകൾ, വ്യായാമങ്ങൾ ഇവയൊക്കെ തായ്വാൻ ചെയ്യാറുണ്ടത്രേ. ഓസ്ട്രേലിയ, UK, US എന്നിവയ്ക്കിടയിലുള്ള ഇൻഡോ പസഫിക്കിനായി US പുതിയ ത്രികക്ഷി സുരക്ഷാ പങ്കാളിത്തം പ്രഖ്യാപിച്ചിരുന്നു. ഇത് ചൈനയെ പ്രതിരോധിക്കാനുള്ള ശ്രമമായും അവർ കണക്കാക്കപ്പെടുന്നുണ്ട്. മലബാർ അഭ്യാസം, അതായത് US, ജപ്പാൻ, ഇന്ത്യ, ഓസ്ട്രേലിയ ഒരു സുസ്ഥിരമായ ഇൻഡോ പസഫിക് സഖ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ്. അതുവഴി സാമ്പത്തികമായും സൈനികമായും ശക്തമായ ചൈന സൃഷ്ടിക്കുന്ന തന്ത്രപരമായ അസന്തുലിതാവസ്ഥയെ പരിഹരിക്കുന്നുണ്ട്. തായ്വാന് US നൽകുന്ന തന്ത്രപരവും പ്രതിരോധവുമായ പിന്തുണ ചൈനയെ വളരെയധികം ചൊടിപ്പിക്കുന്നുണ്ട്. നവീകരിച്ച F-16 യുദ്ധവിമാനങ്ങൾ, സായുധ ഡ്രോണുകൾ, റോക്കറ്റ് സംവിധാനങ്ങൾ, ഹാർപൂൺ മിസൈലുകൾ എന്നിവയുൾപ്പെടെ US ആയുധങ്ങൾ വാങ്ങുന്നതിലൂടെ തായ്വാൻ പ്രതിരോധം മെച്ചപ്പെടുത്തുകയാണ്. യുദ്ധക്കപ്പൽ തിയോഡാർ റൂസ്വെൽറ്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു US വിമാനവാഹിനി സംഘം ദക്ഷിണ ചൈന കടലിൽ ഈ അടുത്ത് പ്രവേശിച്ചിരുന്നു. എന്തായാലും ചൈന തായ്വാനെ കീഴ്പ്പെടുത്തിയേ മതിയാകൂ എന്ന തീരുമാനത്തിൽ തന്നെയാണ്. തായ്വാനെ പിന്തുണയ്ക്കുവാൻ US എന്നല്ല ആര് തന്നെ വന്നാലും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറില്ല എന്ന തീരുമാനത്തിലാണ് ചൈന. എങ്ങനെ ഈ ഒരു ചൈന തായ്വാൻ തർക്കം അവസാനിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.